എന്താ ഏട്ടാ? എടി, മര്യാദയ്ക്ക് വന്ന് വാതിൽ ഉറക്ക്, എനിക്ക് വിശക്കുന്നു. അത് സാരമില്ല ഏട്ടാ, കഴിക്കാനേ അടുക്കളയിൽ ഒന്നുമില്ല. എടി, അടുക്കളയിൽ വല്ല ബ്രെഡോ ജാമോ എന്തെങ്കിലും കാണും. നീ വേഗം പോയി എടുത്തോണ്ട് വാ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് കൊടലി കരിയുന്നു, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഓ, ശല്യപ്പെടുത്തല്ലേ ഏട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ഒരു ദിവസം പട്ടിണി ആയിരുന്നു എന്ന് കരുതി ചത്തൊന്നും പോകത്തില്ല, കിടന്നുറങ്ങാൻ നോക്കേട്ടാ. നന്ദിനി, ഹലോ. ആരായാലും തോന്നിയാസം കാണിക്കുന്നതിന് ഒരു മര്യാദയ്ക്ക് ഇല്ലേ? എന്നെ ഇങ്ങനെ മുറിയിൽ പൂട്ടിയിടാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവനും കൂടി സപ്പോർട്ട് ചെയ്ത് കാണും. അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവനും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അപ്പോ ഇതെല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. ദൈവമേ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിശന്ന് ചാവും. എന്ത് പറ്റിയേട്ടാ, വിശക്കുന്നോ? ഇത് ഞാനേ നേരത്തെ കണക്ക് കൂട്ടിയതാ. രണ്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ട്. കറി തണുത്തു പോയി കാണും, എന്നാലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നിന്റെ ചപ്പാത്തി ഒന്നും വേണ്ടെങ്കിൽ കഴിക്കണ്ട, അവിടെ വച്ചേക്കാം. എന്നിട്ട് രാവിലെ എടുത്തും കളഞ്ഞോളാം. എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചത്, വിശപ്പുമില്ല, ദാഹവും ഇല്ല. എന്നാലേ, ഗുഡ് നൈറ്റ്. അപ്പൊ വിശന്ന പുലി പുല്ലും തിന്നും.